ഡാഡി, രംഗനാശൻ കപിലിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഓ റിയലി? പെട്ടെന്ന് ഇടിയാപ്പം പരമ്പരയുടെ ഇടിക്കൂടിന്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഏ, വാട്ട് യു ലുക്കിംഗ് ചൈൽഡ്? ആശാ വിളിക്കുന്നത് കേട്ടില്ലേ? കം, ലെറ്റ്സ് ഗോ. കം. ഏ, കം മാൻ. ചുമ്മാ ഇവിടെ നിന്നുകൊണ്ട്. ഏ, ഐ സീ യു ബേബി. ഏ ഭാഗ്യം, ഐ വിൽ ബ്രിങ് ഹിം സേഫ്. ആ ഏ വാടാ. ഏ ഭാഗ്യം, മേക്ക് ദ മീറ്റ് കറി. ആ എന്താ ശനെ, ഒരു മത്സരം എന്ന് പറഞ്ഞാൽ ഇത്ര നിസ്സാരമാണോ? എന്താ നിങ്ങൾക്ക് ഇത് അറിയില്ലേ? കോർപ്പറേഷനിലെ പണം കെട്ടി ഫയർ എഞ്ചിനെയും പോലീസ് സ്റ്റേഷനെയും പെർമിറ്റ് ലെറ്റർ വാങ്ങി അത് കമ്മീഷൻ ഓഫീസ് കൊടുത്ത് അത് കഴിഞ്ഞ് അവിടെ തേരാപാര നടന്ന് അവരെ കൈയും കാലും പിടിച്ച് അവരുടെ ഇന്ന് സാങ്ഷനും വാങ്ങിച്ചിട്ട് പിന്നെ മൈതാനത്തിന്റെ വാടകവും കൊണ്ട് കെട്ടണം. ഇത്രയും പണിയും ചെയ്ത് പിന്നെ ഫോട്ടോ സ്റ്റുഡിയോ പോയി ഫോട്ടോയും എടുത്ത് നോട്ടീസും അടിച്ച് വിളംബരവും ചെയ്ത് ഇപ്പം ടിക്കറ്റും വിൽക്കാൻ തുടങ്ങി. മത്സരം തുടങ്ങാൻ പോകുന്ന സമയത്ത് ആ രാമനെ എടുത്തിട്ട് പോയി അടിച്ച് 6 മാസം എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഞാൻ ചെയ്യണം. നിനക്ക് കാശല്ലേ വേണ്ടത്? അധികം എടുക്കടാ, തോടങ്ങോട്ട് എന്നാ പിടിക്ക്. നീങ്ങി വന്നേ. നിന്നെയല്ലേ വിളിച്ചത്? കപിലേക്കോ. ഇവനാണ് കപിലൻ. വേമ്പിലിക്കെതിരായി ഇവൻ നിൽക്കട്ടെ. രാമനേക്കാളും വലിയ ബോക്സറാ ഇവൻ. നിങ്ങളെന്ത് പറയുന്നു? എന്താ രംഗ പറയണേ, കുറച്ചെങ്കിലും ന്യായമുണ്ടോ? കളത്തിൽ ഇറങ്ങാത്ത ഒരു പൊടി ചെറുക്കനെ കൊണ്ടൊന്ന് മത്സരിപ്പിക്കാനോ? ഇത് ന്യായമാണോ? ന്യായത്തെ കുറിച്ച് രംഗനെന്തറിയാണ്? അതുണ്ടായിരുന്നെങ്കിൽ ആരോടും ചോദിക്കാതെയും പറയാതെ എവിടെയോ ചാക്കേട്ട് പിടിച്ചോണ്ടിരുന്നവനെ മത്സരത്തിന് കൊണ്ടുവരുമോ? മിണ്ടാതിരി, ആരും ഇത് തലയിടണ്ട. എന്റെ തീരുമാനം അറിയിക്കാനും കേട്ടു വന്നെ. ദോരെ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്. ഇതുവരെ കാണാത്ത ബോക്സിംഗ് ആയിരിക്കും അത്. അവൻ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാ. നീ എന്തോ ഈ പറയുന്നേ? ഒരു തവണ ജയിച്ചു നിർത്തി അവനെ ഇറക്കണം, പിന്നെ ഞാനെന്തിനാ? ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ബോക്സിങ്ങിന്റെ ആശാനായിരുന്നു അയാൾ. ഇപ്പൊ നമ്മുടെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലേ. എന്റെ മനസ്സ് നിറഞ്ഞു. ചേട്ടാ, ആ രാമൻ 6 റൗണ്ട് പോലും നേരെ പിടിച്ചിരിക്കാൻ പറ്റിയില്ല. പിന്നാണോ ഈ പയ്യൻ, അവൻ തോറ്റത് തന്നെ. ആശാനെ, ആശാൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ മത്സരിക്കുന്നില്ല. രാമന്റെ കൂടെ മത്സരിച്ചപ്പോ തന്നെ അമ്മ ദേഷ്യപ്പെട്ടിട്ട് എന്നോട് മകനല്ല എന്ന് പറഞ്ഞു. അമ്മ ഒരു പാവ ആശാനെ, അതുകൊണ്ടാണ് ഇഷ്ടത്തിന് വരുന്നു, സംസാരിക്കുന്നു, ആരോടും പറയാതെ പോന്നു. ഞങ്ങളെ എന്താ കളിയാക്കണം? അത് ദോരെ, ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. ഞാൻ ആർക്ക് എന്ത് ദ്രോഹം ചെയ്തേ? നീ പറയുന്നത് ശരി തന്നെയാ. നിന്റെ അമ്മ പറയുന്ന അനുസരിക്ക്. ഞാൻ മത്സരിക്കാം ആശാനെ.